പാകിസ്ഥാൻ ബഡാദോസ് പാകിസ്ഥാൻ ഇപ്പോൾ ഭായ് ഭായി എന്തിനും ഏതിനും ഞങ്ങളുണ്ട് ഒരാളും നിങ്ങളെ തൊടില്ല പാകിസ്ഥാന്റെ പിന്നിലെ ആ ശക്തി ആ ഉറപ്പ് ചൈനയാണ് അതെ ഇപ്പോൾ കേൾക്കുന്നത് പാകിസ്ഥാൻ ചൈന ഭായ് ഭായി എന്നാണ് തുടർച്ചയായി വീണ്ടും പാക് ഭീകരർക്ക് സംരക്ഷണം നൽകിയിരിക്കുകയാണ് ചൈന ലക്ഷറി തൊയ്ബ തലവന്റെ മകനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നതിൽ ഇടം കോലിട്ട തടഞ്ഞുകഴിഞ്ഞു ചൈന വീണ്ടും ഒരു ഇൻ ചൈന തന്ത്രം നമസ്കാരം ഞാൻ ജയലക്ഷ്മി പ്രത്യക്ഷത്തിലും പരോക്ഷമായും പാകിസ്ഥാനെ ചേർത്ത് നിർത്തുന്നത് ചൈനയാണ് ചൈനയ്ക്ക് പാകിസ്ഥാനോട് എന്തിനാകും ഇത്ര സ്നേഹം അന്താരാഷ്ട്ര വേദികളിൽ പോലും പാകിസ്ഥാനെ ചൈന പിന്തുണയ്ക്കുന്നതിന് പിന്നിലെ ആ കാരണം എന്താണ് നമുക്ക് നോക്കാം വിശദമായി തന്നെ പാകിസ്ഥാനെ മറയാക്കി ചൈന ലക്ഷ്യം വയ്ക്കുന്നത് വമ്പൻ പദ്ധതികളാണ് പാകിസ്ഥാന്റെ ഭീകരവാദ പ്രവർത്തികളെ ചൈന തടുക്കാത്തത് അല്ലെങ്കിൽ അത് പിന്തിരിപ്പിക്കാത്തതിന് പിന്നിൽ പാകിസ്ഥാനെ മറയാക്കി ഇന്ത്യയെ തകർക്കാനുള്ള അതിഗൂഢമായ കണക്ക് കൂട്ടലുകൾ ചൈനയ്ക്കുണ്ട് എന്നതും ചേർത്തു വയ്ക്കണം അമേരിക്കയ്ക്കും പണി കൊടുക്കാൻ പിന്നണിയിലിരുന്ന പലവിധ കരുക്കൾ നീക്കാനും ചൈന ലക്ഷ്യം വെക്കുന്നുണ്ട് അത് തീർച്ചയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ലക്ഷറി തൊയ്ബ തലവൻ ഹാഫിസ് സൈദിന്റെ മകൻ തൽഹാ സയ്ദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിനാണ് ചൈന വിലങ്ങു നോക്കൂ ഈ വർഷം അഞ്ചാമത്തെ തവണയാണ് ചൈനയുടെ ഇങ്ങനെയൊരു തടയൽ ഇന്ത്യയും യു എസും ഐക്യരാഷ്ട്രസഭയിൽ അവതരിപ്പിച്ച നിർദ്ദേശമാണ് ചൈന തടഞ്ഞത് എന്നതാണ് ശ്രദ്ധേയം മുംബൈ ഭീകരാക്രമത്തിന്റെ സൂത്രധാരൻ ഹാഫിസ് സയ്ദിന്റെ മകനെ കരിമ്പട്ടികയിൽപ്പെടുത്താനുള്ള നിർദ്ദേശം ഇന്ത്യയാണ് യു എൻ അവതരിപ്പിക്കാൻ ഒരുങ്ങിയത് ഇതിന് പിന്നാലെ അമേരിക്കയും രംഗത്ത് വരികയായിരുന്നു യു എൻ അനുമതി വ്യവസ്ഥകൾക്ക് കീഴിലാണ് നിർദ്ദേശം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ നിയമവിരുദ്ധ പ്രവർത്തനം തടയൽ നിയമത്തിന്റെ വകുപ്പുകൾ പ്രകാരമാണ് ആഭ്യന്തര മന്ത്രാലയം ഈ തീവ്രവാദിയായി പ്രഖ്യാപിച്ചത് എന്നതും എടുത്തു ഇന്ത്യയിലും അഫ്ഗാനിസ്ഥാനിലുമായി യുവാക്കളെ ഭീകര സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്തതായും അതുപോലെ ഫണ്ട് ശേഖരണം നടത്തിയതായും ഭീകരാക്രമങ്ങൾ നടത്താൻ പദ്ധതി ഇട്ടിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തൽഹാ സൈദീനെ തീവ്രവാദിയായി പ്രഖ്യാപിച്ചതും ആഗോള ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനായി നിർദ്ദേശം മുന്നോട്ട് വെച്ചതും പക്ഷേ എല്ലാത്തിനും ഇടങ്കോലായി ചൈന രംഗത്തുണ്ട് ഒന്നും രണ്ടുമല്ല ഇത് അഞ്ചാം തവണയാണ് ഇന്ത്യ യു എസ് നിർദ്ദേശം ചൈന തടയുന്നത് ഇതിലൂടെ ചൈനയുടെ ഉദ്ദേശം നമുക്ക് വ്യക്തമാകുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ലഷർ ഇതൊബ ഭീകരൻ ഷാഹിദ് മഹ്മൂദ് അതുപോലെ കഴിഞ്ഞ മാസം സാജിദ് മിർ പിന്നെ ജൂണിൽ ലഷറി തൊയ്ബ നേതാവ് അബ്ദുൾ റഹ്മാൻ മഖി ഓഗസ്റ്റിൽ ലഷറി തൊയ്ബ തലബൻ മസൂദ് അസ്ഹറിന്റെ സഹോദരൻ അബ്ദുൾ റൌഫ് അസഹർ എന്നിവരെയാണ് ചൈന ഇതുവരെ സംരക്ഷിച്ചത് ഇത് നിസ്സാര കാര്യമല്ല ചൈനയുടെ പ്രവർത്തികൾ അത്രയും അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് നീതിരഹിതം തന്നെയാണ് ഇന്ത്യയുടെ നീക്കങ്ങളിൽ ചൈനയ്ക്ക് അങ്ങേയറ്റം അമർഷമുണ്ട് എന്നത് പകല് പോലെ വ്യക്തവുമാണ് പക്ഷേ ചൈനയുടെ ഒരു മോഹവും നടക്കാൻ പോകുന്നില്ല എന്നതാണ് ഇന്ത്യയുടെ നിലപാട് ഏത് നീക്കങ്ങളും തച്ചുടയ്ക്കാൻ കെൽപ്പ് ഇന്ത്യക്കുണ്ട് എന്നതാണ് സത്യം ചൈനയുടെ വിരട്ടലൊന്നും ഇന്ത്യയിൽ ഒരു കാലത്തും വിലപ്പോകില്ല ചൈനയെ ഇന്ത്യ സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഓരോ പ്രവർത്തികളും നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ബുദ്ധമത വിശ്വാസി എന്ന പേരിൽ ഇന്ത്യയിലെത്തി ചാരപ്രവർത്തനം നടത്തിയെന്ന സംശയത്തിൽ ചൈനീസ് വനിത പിടിയിലായ വാർത്ത നമ്മളൊക്കെ കണ്ടതാണ് ചാരപ്രവർത്തനങ്ങൾക്കായി ഇവർക്ക് മറ്റാരെങ്കിലും സഹായങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചും ഡൽഹി പോലീസ് അന്വേഷണം നടത്തി വരികയാണ് ബുദ്ധമത വിശ്വാസിയായി സന്യാസ ജീവിതം അനുഷ്ഠിക്കാൻ എന്ന പേരിൽ ഇവർ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ താമസിച്ചു വരികയായിരുന്നു ഇവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന അനുയായികളെയും അതുപോലെ ഉദ്യോഗസ്ഥരെയും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് ഇന്ത്യയിൽ താമസിക്കുന്നതിനും ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചുവെക്കുന്നതിനും ഉദ്യോഗസ്ഥ തലത്തിൽ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടാകുമെന്നാണ് പോലീസിന്റെ ഒരു വിലയിരുത്തലും പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ താൻ ബുദ്ധമത വിശ്വാസിയാണെന്നും ഇതിനായിട്ടാണ് ഇന്ത്യയിലെത്തിയതെന്നുമാണ് ഇവർ പറഞ്ഞത് എന്തായാലും ചൈന അണിയറയിൽ ലോക സമാധാനത്തിന് വിലങ് തടയിടാനുള്ള പ്രവർത്തികളിൽ തന്നെയാണ് എന്നത് സുവ്യക്തമാണ് അതുകൊണ്ട് തന്നെ ചൈനയെ ലോകം ജാഗ്രതയോടെ തന്നെയാണ് വീക്ഷിക്കുന്നത് കൂടുതൽ വാർത്തകൾക്ക് കേരള കോമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കുക